ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസപാക്യത്തിന്റെ വൈദിക വൃത്തിയുടെ സുവർണ ജൂബിലി 50-ാം വാർഷികത്തിന്റെ ഭാഗമായി നാളെ പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ പ്രത്യേക കുർബാന നടത്തും. സ്നേഹമുള്ളവരുടെ പ്രാർത്ഥനകളാണ് തന്നെ രോഗാവസ്ഥയിൽ നിന്ന് തിരിച്ചുകൊണ്ടുവരാൻ കാരണമാക്കിയതെന്ന് സൂസപാക്യം പറഞ്ഞു. ലാളിത്യവും എളിമയും മുഖമുദ്രയാക്കിയ സൂസപാക്യം 3 പതിറ്റാണ്ടായി തിരുവനന്തപുരത്തെ ലത്തീൻ സഭയുടെ തലപ്പത്തെത്തിയിട്ട്. പാവങ്ങളുടെ പിതാവെന്നറിയപ്പെടുന്ന അദ്ദേഹം സഭാവിഷയങ്ങൾക്ക് പുറമെ സാമൂഹിക വിഷയങ്ങളിലും എക്കാലവും സജീവമായി നിലകൊണ്ട വ്യക്തിയാണ്. അസുഖബാധിതനായി കുറച്ചുനാൾ മുമ്പ് വരെ ആശുപത്രി കിടക്കയിലായിരുന്ന അദ്ദേഹത്തിന് ഇത് പുനരുജ്ജീവനത്തിന്റെ ക്രിസ്മസാണ്. അതിനൊപ്പമാണ് പൗരോഹിത്യത്തിന്റെ സുവർണ ജൂബിലിയും എത്തിയത്. എന്നാൽ ആഘോഷങ്ങൾ വേണ്ടെന്ന സൂസപാക്യത്തിന്റെ തീരുമാനം തന്നെയാണ് ചടങ്ങ് പ്രാർത്ഥനയിൽ ഒതുക്കാൻ കാരണം. ഞാൻ തിരിച്ചുവരുമെന്നാരും വിചാരിച്ചൊന്നുമല്ലേ. എല്ലാവരും ഒരത്ഭുതം എന്നാ പറയുന്നത്. എൻ്റെ ആ രോഗസൗഖ്യം ഇപ്പോൾ ആ അവസരത്തിൽ ധാരാളം പേര് പ്രാർത്ഥിച്ചു. ധാരാളം പേര് അവരുടേതായിട്ടുള്ള ആ ഒരു താല്പര്യമൊക്കെ പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു. 1969 തമിഴ്നാട്ടിലെ മാർത്താണ്ഡംതുറയിൽ ജനിച്ച അദ്ദേഹം 1969 വൈദിക പട്ടം സ്വീകരിച്ചത്. 89 തിരുവനന്തപുരം ബിഷപ്പായി. 2004 അതിരൂപതയായി ഉയർത്തിയ തിരുവനന്തപുരത്തിന്റെ പ്രഥമ ആർച്ച് ബിഷപ്പായി ജോൺ പോൾ 2-ാം മാർപ്പാപ്പ അദ്ദേഹത്തെ നിയോഗിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.